മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ സങ്കീർത്തന പഠനത്തിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത് എപ്പിസോഡിലേക്കാണ് നാം എത്തിയിരിക്കുന്നത് നൂറ്റി ഒൻപതാം സങ്കീർത്തനം കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി നമ്മൾ പഠിക്കുകയായിരുന്നു ആ സങ്കീർത്തനത്തെ നമ്മൾ വിശകലനം ചെയ്തു അതിൻ്റെ എക്സജൈസിസ് നമ്മൾ നടത്തി അതിൻ്റെ അർത്ഥം അതിൻ്റെ കാമ്പ് അതിൻ്റെ സന്ദേശം നമുക്ക് മനസ്സിലായി അതിനെ ക്രിസ്തുശാസ്ത്രപരമായി നമ്മൾ വ്യാഖ്യാനിച്ചു നമ്മൾ ഈ എപ്പിസോഡിൽ നൂറ്റൊൻപതാം സങ്കീർത്തനവും നമ്മളും എങ്ങനെയാണ് നമുക്ക് ഈ സങ്കീർത്തനം അർത്ഥവത്താകുന്നത് നമ്മുടെ ജീവിതത്തിന് ഇതെങ്ങനെയാണ് ഉപകാരപ്രദമാകുന്നത് ഇത്തരം സങ്കീർത്തനങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കണം പ്രത്യേകിച്ച് നൂറ്റൊൻപതാം സങ്കീർത്തനം കൊടും ശാപത്തിൻ്റെ സങ്കീർത്തനമാണ് എന്ന് നമ്മൾ കണ്ടു ഇത്തരം സങ്കീർത്തനങ്ങളെ നമ്മൾ ക്രൈസ്തവർ യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ ശത്രുസ്നേഹത്തിൻ്റെ സുവിശേഷം മറ്റേ കരണത്തിൻ്റെ സുവിശേഷം രണ്ടാം മൈലിൻ്റെ സുവിശേഷം പീഡനങ്ങൾ ഏൽക്കുമ്പോഴും പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിത ശൈലിയായി സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ ഇത്തരം പ്രതികാര സങ്കീർത്തനങ്ങൾ ഇത്തരം ശാപസങ്കീർത്തനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം ഈ ചോദ്യമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ മുഖ്യമായും കൈകാര്യം ചെയ്യുന്നത് നമുക്ക് മുന്നോട്ട് നീങ്ങാം ഞാനും നൂറ്റൊൻപതാം സങ്കീർത്തനവും പ്രിയപ്പെട്ടവരെ നമുക്ക് നൂറ്റൊൻപതാം സങ്കീർത്തനത്തെ വിവിധ കോണുകളിൽ നിന്ന് നോക്കിക്കാണാനാവും ഒന്ന് നമുക്കിടയിൽ നടക്കുന്നവയോട് സങ്കീർത്തനം എങ്ങനെ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രതിഫലനം മാത്രമാണ് ഇത്തരം പ്രതികാര സങ്കീർത്തനങ്ങൾ അപ്പോൾ ഗ്രന്ഥം നമുക്കിടയിൽ നടക്കുന്നവയെ പ്രതിഫലിപ്പിക്കുന്നു അത് ശ്രദ്ധേയമായൊരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ പല ക്രിസ്ത്യാനികളുടെയും കണ്ണാടിയാണ് നൂറ്റൊൻപതാം സങ്കീർത്തനം ശാപമനസ് യേശു ക്രിസ്തുവിന്റെ അനുയായികൾ എന്നു പേരുള്ള പലരുടെയും മനസ്സു തന്നെയാണ് പ്രതികാര ചിന്ത നിറഞ്ഞിരിക്കുന്നവരാണ് പല ക്രൈസ്തവരും എന്ന സത്യം നൂറ്റൊൻപതാം സങ്കീർത്തനം തെളിച്ചു പറയുകയാണ് നൂറ്റൊൻപതാം സങ്കീർത്തനം ഇന്ന് വായിക്കാൻ ഒരു ക്രൈസ്തവൻ കയ്യിലെടുക്കുമ്പോൾ ഈ സങ്കീർത്തനം നമ്മെ നോക്കി പറയും ദാ ഇതിൽ പറയുന്നത് പറയുന്നതുപോലെയല്ലേ നീ ക്രിസ്തുവിൻ്റെ സ്നേഹമോ ശത്രുസ്നേഹമോ മറ്റേ കരണത്തിൻ്റെ സുവിശേഷമോ രണ്ടാം മൈൽ സുവിശേഷമോ പിതാവേ ഇവരോട് പൊറുക്കണമേ എന്ന് പറയുന്ന ആ ജീവിതശൈലിയോ അല്പം പോലും നിനക്ക് സ്വന്തമായുണ്ടോ എന്ന് നമ്മോട് സങ്കീർത്തനം ചോദിക്കും അതുകൊണ്ട് വളരെ രസകരമായി ഭൃഗമാൻ വളരെ വളരെ കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് ഭൃഗമാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് ഭൃഗമാൻ പറയുന്നത് അവിടെ സങ്കീർത്തനങ്ങളിൽ പ്രതികാരമുണ്ട് എന്നതല്ല മറിച്ച് ഇവിടെ നമ്മുടെ ഇടയിൽ പ്രതികാരമുണ്ട് എന്നതാണ് യഥാർത്ഥമായ ദൈവശാസ്ത്ര പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട ഒരു എത്ര ശക്തമായ സെൻറ്റൻസാണ് ഈ സങ്കീർത്തന പണ്ഡിതനായ ബ്രുഗമാൻ മുന്നോട്ട് വഹിക്കുന്നത് അവിടെ സങ്കീർത്തനങ്ങളിൽ പ്രതികാരമുണ്ട് എന്നതല്ല യഥാർത്ഥ ദൈവശാസ്ത്രപരമായ പ്രശ്നം മറിച്ച് ഇവിടെ നമ്മുടെ ഇടയിൽ പ്രതികാരമുണ്ട് എന്നതാണ് യഥാർത്ഥ തിയോളോജിക്കൽ പ്രോബ്ലം വളരെ ശ്രദ്ധേയമാണ് ക്രൈസ്തവർക്കിടയിൽ പ്രതികാരം പ്രതികാര ചിന്ത വച്ചു പുലർത്തുന്ന ക്രൈസ്തവൻ പ്രിയപ്പെട്ടവരെ ഈ സങ്കീർത്തനത്തിൻ്റെ കർത്താവുണ്ടല്ലോ ആ സങ്കീർത്തകൻ ഇതെഴുതിയ സങ്കീർത്തകൻ്റെ ആ അവസ്ഥയേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലാണ് കാരണം എന്താ ആ സങ്കീർത്തകൻ ഇതെഴുതുമ്പോൾ ക്രിസ്തു വന്നിട്ടില്ല എന്നോർക്കണം ക്രിസ്തുവിൻ്റെ ജീവിതം ഈ സങ്കീർത്തകൻ കണ്ടിട്ടില്ല എന്നോർക്കണം അദ്ദേഹം മോശയുടെ നിയമം മാത്രം കയ്യിലുള്ള ആളായിരുന്നു എന്നോർക്കണം പക്ഷേ ഇന്നത്തെ ക്രൈസ്തവൻ യേശു ക്രിസ്തു അവൻ്റെ മുൻപിൽ നെടുങ്കനായി ഇങ്ങനെ നിലകൊള്ളുകയാണ് സ്നേഹത്തിൻ്റെ സൗമ്യതയുടെ ക്ഷമയുടെ എല്ലാം ആതിസുന്ദരമായ മാതൃകയായി നിലകൊള്ളുകയാണ് ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് പക്ഷേ ക്രിസ്തുവിനെ അല്പം പോലും അറിഞ്ഞിട്ടില്ലാത്ത ആ പഴയ നിയമ സങ്കീർത്തകൻ നൂറ്റൊൻപതാം സങ്കീർത്തനം രചിച്ചയാൾ അയാളെക്കാൾ എത്രയോ മോശപ്പെട്ട അവസ്ഥയിലാണ് ഇന്നത്തെ പ്രതികാരദാഹിയായ ഒരു ക്രൈസ്തവൻ ആ ചോദ്യം ആ ഒരു 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 വീക്ഷണം ഈ സങ്കീർത്തനം നമുക്ക് പകർന്നു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ രണ്ട് ഈ സങ്കീർത്തനം ഈ ശാപസങ്കീർത്തനം അഥവാ പ്രതികാര സങ്കീർത്തനം ഒരു യാഥാർത്ഥ്യം നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട് അനീതിയും അക്രമവുമാണ് ലോകത്തിൽ പ്രതികാരത്തെ ഉണർത്തി വിടുന്നത് അനീതിയും അക്രമവുമാണ് പ്രതികാരത്തെ ഉണർത്തി വിടുന്നത് ഒരു ബൈബിൾ പണ്ഡിതനായ സി എച്ച് ലൂയിസ് സി എസ് ലൂയിസ് സി എസ് ലൂയിസ് നമുക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹം ഒത്തിരി എഴുതിയിട്ടുള്ളതാണ് ബൈബിളിനെ കുറിച്ചും ഒത്തിരി എഴുതിയിട്ടുണ്ട് പൊതുവായ കാര്യങ്ങൾ ഏറെ എഴുതിയിട്ടുണ്ട് സി എസ് ലൂയിസിൻ്റെ ഒരു പ്രസ്താവന നോക്കുക ഒരു മനുഷ്യ വ്യക്തിയെ മുറിപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഫലം അതാണ് നൂറ്റൊൻപതാം സങ്കീർത്തനം കാണിച്ചു തരുന്നത് എന്നാണ് സി എസ് ലൂയിസ് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യ വ്യക്തിയെ മുറിപ്പെടുത്തിയാൽ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ ഫലം അതിസ്വാഭാവികമല്ല യേശുക്രിസ്തുവിൽ നമ്മൾ കണ്ടത് അതിസ്വാഭാവികമായ ഫലമാണ് പക്ഷേ നാച്ചുറലായ വെറും സ്വാഭാവികമായ തനി പച്ച മനുഷ്യൻ്റെ ആ ശൈലി അത് ഇതാണെന്നാണ് പറയുന്നത് പ്രതികാരമില്ലാതാകാൻ ഏറ്റവും അത്യാവശ്യം ഇരകൾ ഇല്ലാതാവുക എന്നതാണ് പ്രതികാരമില്ലാതാകാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇരകൾ ഇല്ലാതാവുക എന്നതാണ് ഈ അർത്ഥത്തിൽ നൂറ്റൊൻപതാം സങ്കീർത്തനം നമ്മെ ക്ഷണിക്കുന്നുണ്ട് അല്ല നമ്മെ നിർബന്ധിക്കുന്നുണ്ട് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ നീതിക്കു വേണ്ടിയുള്ള പീഡിതൻ്റെ അഭ്യർത്ഥനയായി നൂറ്റൊൻപതാം സങ്കീർത്തനത്തെ കാണുക ഇനി മൂന്നാമതായി ഈ നൂറ്റൊൻപതാം സങ്കീർത്തനം എനിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വച്ച് തരുന്ന മറ്റൊരു ചിന്തയുണ്ട് എന്താണെന്നോ ന്യായമായ ദേഷ്യമാണ് ദുരുപയോഗത്തിനും ഇരവത്കരണത്തിനുമുള്ള പരിഹാരം ന്യായമായ ദേഷ്യം അത് വേണം എന്ന് നൂറ്റൊൻപതാം സങ്കീർത്തകരും പറയും തിന്മയ്ക്കു മുന്നിൽ അനീതിക്കു മുന്നിലുള്ള നിസ്സംഗതയുണ്ടല്ലോ ആ നിസ്സംഗത ദൈവവിരുദ്ധമായ ഒന്നാണ് മനുഷ്യവിരുദ്ധമായ ഒന്നാണ് ഫ്രാൻസിസ് പാപ്പ നിസ്സംഗതയെ വിളിക്കുന്നത് കുറ്റകരമായ നിസ്സംഗത എന്നാണ് കൾപ്പബിൾ ഇൻഡിഫറൻസ് കുറ്റകരമായ നിസ്സംഗത അവിടെയാണ് പാപ്പ ഉപയോഗിക്കുന്ന ഒരു പദം പർസിയ എന്താ പറേസിയ ബോൾഡ്നസ് പറേസിയ ബോൾഡ്നസ് ഫ്രാൻസിസ് പാപ്പ ഒത്തിരി പ്രാവശ്യം ഇതിനകം ഉപയോഗിച്ച പദമാണ് പറേസിയ ബോൾഡ്നസ് ന്യായമായ ദേഷ്യമുണ്ടാവുക പ്രിയപ്പെട്ടവരെ വിമോചന ദൈവശാസ്ത്രം അത് കാലഹരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കരുത് കാലഹരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കരുത് യേശു ക്രിസ്തുവിൽ നാം ദേഷ്യം കണ്ടില്ല എന്നുണ്ടോ സ്നേഹത്തിൻ്റെയും രണ്ടാം മൈലിൻ്റെയും മറ്റേ സുവിശേഷം പകർന്നു തന്ന കുരിശിൽ കിടന്നു വേദനിക്കുന്ന നേരത്തും ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ച യേശു ക്രിസ്തുവിൽ നാം ദേഷ്യം കണ്ടില്ല എന്നുണ്ടോ പ്രിയപ്പെട്ടവരെ യേശുവിൽ ദേഷ്യം കണ്ടു കുഞ്ഞുങ്ങളെ അപ്പസ്തോലന്മാർ തടഞ്ഞ നേരത്ത് യേശു കോപിച്ച് അവരോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ നിങ്ങൾ നോക്കണം യേശു കോപിക്കുന്ന നിമിഷങ്ങളിൽ നിമിഷങ്ങൾ പുതിയ നിയമത്തിൽ ഉണ്ട് ദൈവത്തിൻ്റെ കോപത്തെപ്പറ്റി പഴയ നിയമവും പുതിയ നിയമവും പറയുന്നുണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഇങ്ങനെ വല്ലാതെ ഏകപക്ഷീയമായ രീതിയിൽ ഊന്നൽ കൊടുത്ത് 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 പറയുന്നവർ ദൈവത്തിൻ്റെ നീതിയെ പലപ്പോഴും തമസ്കരിക്കുന്നവരാണ് ശ്രദ്ധിക്കണം ശരിയായ ദേഷ്യം ഔഷധഗുണമുള്ള കഥാർസിസ് ശരിയായ ദേഷ്യം തിന്മയ്ക്ക് മുന്നിലെ ശരിയായ ദേഷ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ദേഷ്യം അത് തിന്മയെ ഇല്ലാതാക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നൂറ്റി ഒൻപതാം സങ്കീർത്തനം പക്ഷേ ഇത്തരത്തിലുള്ള വെറും ഒരു സൈക്കളോജിക്കൽ കഥാർസിസ് ആണ് എന്ന് വിചാരിക്കരുത് മറിച്ച് തിയോളോജിക്കൽ കഥാർസിസ് ആണ് എന്താണ് തിയോളോജിക്കൽ കഥാർസിസ് ഇവിടെ സങ്കീർത്തകൻ എന്താ ചെയ്യുന്നത് സങ്കീർത്തകൻ പ്രതികാരം എടുക്കുകയാണോ അല്ല സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പ്രതികാരമെൻറ്റേതാണ് ദൈവത്തിൻ്റെ വചനമാണ് നിയമവർത്തന പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം പ്രതികാരം എൻ്റേതാണ് ദൈവത്തിൻ്റെ വാക്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരും ആരോടും പ്രതികാരം ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല പക്ഷേ തിന്മയ്ക്ക് മുന്നിലുള്ള ദേഷ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായി ഉയരണം ശുദ്ധീകരണത്തിനുള്ള ജീവിത നിലപാടായും മാറണം അത് തിയോളോജിക്കലാണ് അത് ദൈവശാസ്ത്ര അടിസ്ഥാനമുള്ളതാണ് അല്ലാതെ എൻ്റെ ദേഷ്യത്തിൻ്റെയും എൻ്റെ കോപത്തിൻ്റെയും എൻ്റെ വൈരാഗ്യത്തിൻ്റെയും ഒക്കെ ഒരു പ്രതിഫലനമായിട്ട് വെടിയും പുകയും അതല്ല അതല്ല തിയോളോജിക്കൽ കഥാർസിസ് വെറും സൈക്കളോജിക്കൽ കഥ കഥാർസിസ് അല്ല തിയോളോജിക്കൽ കഥാർസിസ് അപ്പോൾ നൂറ്റൊൻപതാം സങ്കീർത്തനം നമുക്ക് അതിസുന്ദരമായി പകർന്നു തരുന്നത് ഈ ആശയമാണ് ന്യായമായ ദേഷ്യം ദുരുപയോഗത്തിനും ീരവത്കരണത്തിനുമുള്ള വിക്ടിമൈസേഷനുമുള്ള പരിഹാരമാണ് നമുക്കറിയാം എത്രയെത്ര ക്രൈസ്തവരാണ് തിന്മയ്ക്കു മുൻപിൽ ശക്തമായി നിലകൊണ്ട് ചെറുത്ത് തിന്മയെ തോൽപ്പിച്ചിട്ടുള്ളവർ എൽസാൽവദോറിലെ ബിഷപ്പിൻ്റെ കാര്യം അദ്ദേഹം വിശുദ്ധനായി ഈ ഇടയ്ക്ക് പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം എത്രയോ എത്രയോ പേര് പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലുകൾ എത്ര എത്ര കാര്യങ്ങൾ നടന്നുവെന്ന് നോക്കുക വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ഇടപെടലുകൾ ചിന്തിച്ച് നോക്കുക ഫ്രാൻസിസ് പാപ്പയുടെ ഇപ്പോഴുള്ള ഉള്ള ഇടപെടലുകൾ ചിന്തിച്ച് നോക്കുക ഓക്കെ ചുരുക്കി പറഞ്ഞാൽ അക്രമധ്വനിയുള്ള ഈ കവിത യഥാർത്ഥത്തിൽ അഹിംസയുടെ ഒരു സ്ഥിരീകരണമാണ് അരുതുകാട്ടാള എന്നാണ് ബാനിഷാദ എന്നാണ് നൂറ്റൊൻപതാം സങ്കീർത്തനം പറയുന്നത് അതുകൊണ്ട് അഹിംസയുടെ ഒരു സ്ഥിരീകരണമായിട്ട് നൂറ്റൊൻപതാം സങ്കീർത്തനത്തെ ഒരു വീക്ഷണ കോണിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ദേഷ്യം സങ്കീർത്തനത്തിലുണ്ട് പക്ഷേ ആ ദേഷ്യം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് അത് ദൈവശാസ്ത്രപരവുമാണ് ഇനി നാലാമത്തെ ഒരു വീക്ഷണ കോണ തിന്മയും അനീതിയും പീഡനവും വെറുക്കുന്നവനാണ് ദൈവം ദൈവം പരമ പരിശുദ്ധനാണെങ്കിൽ ദൈവം തിന്മയെ വെറുക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ദൈവം ഇരകൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല വേട്ടക്കാർക്കെതിരെയാണു ദൈവം വേട്ടക്കാർക്കെതിരെയാണ് ദൈവം എൺപത്തി രണ്ടാം സങ്കീർത്തനം വളരെ ശക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് ഈ അനീതിയും പീഡനവും വെറുക്കുന്ന ദൈവത്തെക്കുറിച്ച് തന്നെയാണ് തെറ്റായ ന്യായ പ്രസ്താവനകൾ നടക്കുന്നവർ നടത്തുന്നവർക്കെതിരെ എത്ര ശക്തമായിട്ടാണ് ദൈവമോട് ആഞ്ഞടിക്കുന്നത് ഓക്കെ വ്യക്തികളോടുള്ള കരുണയിലാണ് ദൈവത്തിൻ്റെ താല്പര്യം ദരിദ്രനോടും അഗതിയോടും ചേർന്ന് നിൽക്കാൻ ദൈവം ഈ കീർത്തനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു അഗതിയുടെ വലത്തുഭാഗത്തു നിൽക്കുന്ന ദൈവം അഗതികളുടെ വലത്തുഭാഗത്തു നിൽക്കാൻ ഓരോ ക്രൈസ്തവനെയും ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ സങ്കീർത്തനം നമ്മോട് വ്യക്തിപരമായി എന്തു പറയുന്നു എന്ന് നമ്മൾ നോക്കുകയായിരുന്നു ഇത്രയും നേരം ഇനി നമ്മൾ ഇതുപോലുള്ള സങ്കീർത്തനങ്ങൾ പലതുണ്ട് സങ്കീർത്തനഗ്രന്ഥത്തിൽ പ്രതികാരസങ്കീർത്തനങ്ങൾ എന്നോ ശാപ സങ്കീർത്തനങ്ങൾ എന്നോ ഒക്കെ വിളിക്കപ്പെടുന്ന സങ്കീർത്തനങ്ങൾ കേൾസിംഗ് സാംസ് റിവോൺഷ് സാംസ് എന്നൊക്കെ പലരും പല പല പേരുകളിലാണ് ഇവയെ വിളിക്കുന്നത് ഇത്തരം സങ്കീർത്തനങ്ങൾ പലതുണ്ടെന്ന് പറഞ്ഞല്ലോ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ മുപ്പത്തഞ്ചാം സങ്കീർത്തനം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തി വാക്യം അൻപത്തെട്ടാം സങ്കീർത്തനം ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അൻപത്തൊൻപതാം സങ്കീർത്തനം പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അറുപത്തൊൻപതാം സങ്കീർത്തനം ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ എൺപത്തി മൂന്നാം സങ്കീർത്തനം ഒൻപത് മുതൽ പതിനേഴ് വരെ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നൂറ്റി ഒൻപതാം സങ്കീർത്തനം ആറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തനം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇതൊക്കെ വായിച്ചാൽ നമ്മളാകെ അങ്കലായ്പിലായിപ്പോകും ഓ ഇതെനിക്ക് വായിക്കാമോ എന്നൊരു ചോദ്യം വരും ഉദാഹരണം നിങ്ങൾ നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തനം എടുത്ത് നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തനത്തിൽ അവസാനത്തെ ഭാഗം ഒന്ന് വായിച്ച് വല്ലാത്തൊരു ഭാഗമാണ് കേട്ടോ വല്ലാത്തൊരു ഭാഗമാണ് കർത്താവേ ജറുസലേമിൻ്റെ ദിവസത്തിൽ ഏതോ മേർ ചെയ്തതെന്തോർക്കേണമേ ഇടിച്ചു നിരത്തുവിൻ അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിൻ എന്നവർ പറഞ്ഞു സംഭാരിണിയായ ബാബിലോൺ പുത്രി ോടു ചെയ്തത് നിന്നോടു ചെയ്യുന്നവൻ അനുഗ്രഹീതൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ വായിക്കാൻ തോന്നില്ല നമുക്ക് ഈ വാക്യത്തിലേക്ക് നോക്കാൻ പോലും തോന്നില്ല നമുക്ക് നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു പാറമേൽ അടിക്കുന്നവൻ അനുഗ്രഹീതൻ എങ്ങനെ ഒരു ക്രിസ്ത്യാനിക്ക് ഇത് പാടാൻ കഴിയും അൻപത്തെട്ടാം സങ്കീർത്തനം എടുക്കുക ഞാൻ ഈ സങ്കീർത്തനങ്ങളുടെ ഗൗരവം ഇതൊരു ഒരു നമ്മളിൽ അസ്വസ്ഥത ഉളവാക്കും അങ്കലാപ്പ് ഉളവാക്കും ഇതേക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് വേണം അൻപത്തി എട്ടാം സങ്കീർത്തനത്തില് വളരെ ശ്രദ്ധേയമായൊരു ഭാഗം അൻപത്തെട്ടിൽ നോക്കൂ എട്ടാം വാക്യം അവിടെ പലതും കേട്ടോ ഞാൻ എട്ടാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ഇഴഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെയാകട്ടെ അവർ എങ്ങനെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെ ആകട്ടെ അവർ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വഴിയിൽ നോക്കുമ്പോൾ ഒച്ച ഇങ്ങനെ ഇഴഞ്ഞു പോയ വഴി നമുക്ക് മനസ്സിലായി കാരണം എന്താ അവിടെ ഒരു തരം ദ്രാവകം കിടപ്പുണ്ട് എന്താ അതിങ്ങനെ അലിഞ്ഞു തീരുന്ന ഇഴഞ്ഞു നീങ്ങുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെയാകട്ടെ അവർ ഇതുപോലെയൊക്കെയുള്ള ശക്തമായ ഇമേജറീസാണ് ശാപസങ്കീർത്തനങ്ങൾ അഥവാ പ്രതികാര സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളൊക്കെ ക്ഷമയും സഹനവും ശാന്തതയും ശത്രുസ്നേഹവും മുഖമുദ്രയായിട്ടുള്ള നമുക്ക് പ്രാർത്ഥിക്കാമോ നിങ്ങൾ എന്ത് പറയും നമുക്ക് പ്രാർത്ഥിക്കാമോ ഈ സങ്കീർത്തനങ്ങൾ പാടില്ല എന്ന ആയിരിക്കും പലരുടെയും മനസ്സിൽ വരുന്ന ഉത്തരം എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രാർത്ഥിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വന്നു എങ്ങനെയാച്ചാ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും മാറിപ്പോവില്ലേ ഓക്കെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് തൊട്ടു പിന്നാലെ ഞാൻ ചേർക്കട്ടെ ക്രൈസ്തവർ എന്ന രീതിയിൽ ക്രൈസ്തവ അരൂപി ഉൾക്കൊണ്ടുകൊണ്ട് ഈ സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കണം അതെങ്ങനെയാണ് സാധിക്കുന്നത് അച്ഛാ ഓക്കെ ഒന്നാമതായിട്ട് നമുക്ക് ചില വസ്തുതകൾ കാണേണ്ടതുണ്ട് ഈ സങ്കീർത്തനങ്ങൾ ഇംപ്രിക്കേറ്ററി സാംസ് എന്ന് വിളിക്കപ്പെടുന്ന ശാപ സങ്കീർത്തനം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ സങ്കീർത്തനങ്ങളുടെ ചില സവിശേഷതകൾ എന്തൊക്കെയാണ് ഹാ വിധിക്കുന്നതിന് മുൻപ് ആദ്യമൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കൂ ശ്രമിക്കുന്നേ വിധിക്കുന്നതിന് മുൻപ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ അതാണ് ഒന്നാമത്തേത് ഇത്തരം പ്രതികാര സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലം എന്താണ് എന്തുകൊണ്ടാണ് ഇത്തരം പ്രതികാര സങ്കീർത്തനങ്ങൾ ഇവരിലുള്ളത് കടുത്ത അനീതിയും പീഡനവും സഹിക്കുന്ന ഒരു ജനത്തിൻ്റെ കരച്ചിലാണത് നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തനം ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ വേദന നിറഞ്ഞ പ്രാർത്ഥനയാണ് അവരുടെ പാട്ട് തീർന്നു എന്ന് പറയണേ ഞങ്ങൾക്കെങ്ങനെ വിദേശത്ത് ഗാനം ആലപിക്കാൻ കഴിയും ഞങ്ങളുടെ കിന്നരങ്ങൾ അലരികളിൽ തൂക്കിയിട്ടിരിക്കുക ജെറൂസലമേ നിന്നെ ഞങ്ങൾ മറക്കുന്നെങ്കിൽ ഞങ്ങളുടെ നാവ് അണ്ണാക്കിലൊട്ടിപ്പോകട്ടെ ജെറൂസലം അങ്ങ് ദൂരെയാണ് അവരുടെ ദേവാലയം തകർക്കപ്പെട്ടിരിക്കുന്നു അവിടെ നിന്ന് ജനത്തെ വലിച്ചിഴച്ച് ദൂരെ അങ് ബാബിലോണിലേക്ക് ലോണിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അവിടെ തടവുകാരായി പാർക്കുകയാണ് നോക്കൂ ആ ഒരു അവസ്ഥയാണ് അത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഭാഷാപരമായിട്ടുള്ള പ്രശ്നം വ്യക്തിയുടെ പേരോ വിശദാംശങ്ങളോ ഒന്നും അവിടെ ഇല്ല കേട്ടോ എന്നാൽ രൂപകങ്ങളുണ്ട് ആരുടെയും വിശദാംശമില്ല ഇന്നയാളെന്നോ ഇന്ന ഡീറ്റെയിൽസോന്നുമില്ല ഈ പ്രതികാര കരുത്തിന് മറിച്ച് രൂപകങ്ങളുണ്ട് ശക്തമായ രൂപകൾ സിംഹം നായ കാളക്കൂറ്റൻ ഇഷ്ടംപോലെയുണ്ട് സെമിറ്റിക് ഭാഷയുടെ സവിശേഷതകൾ നോക്കണം ഭാവന അതിശക്തമാണ് ഇടാത്ത ഭാഷയാണ് സെമിറ്റിക് ഭാഷ മയപ്പെടുത്തിയുള്ള കാര്യങ്ങളൊന്നുമില്ല വളരെ പ്രകടമായിട്ടാണ് ഏതു കാര്യവും പറയുന്നത് അപ്പോൾ ഭാവന രൂപകങ്ങൾ അത്യുക്തികൾ പർവ്വതീകരണങ്ങൾ ഇതൊക്കെയുണ്ട് മറ്റൊന്ന് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് അത് അല്ലാതെ ആരെയും ഭീഷണിപ്പെടുത്തതല്ല മറിച്ച് ദൈവത്തോടാ പറയുന്നത് പ്രതികാരം കർത്താവിൻ്റെതാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഒരു ആധിപത്യ മനസ്സിൻ്റെ പറച്ചിലല്ല ഇത് വിജയഭ്രമല്ല ട്രയംഫലിസമല്ല മറിച്ച് പീഡിതൻ്റെ ദയനീയതയിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ് നീതിയുടെ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ഇനി പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ പഴയ നിയമത്തിൽ സങ്കീർത്തനമല്ല അല്ലാതെ തന്നെ പഴയതുണ്ടല്ലോ അനുഗ്രഹങ്ങളും ശാപങ്ങളും പഴയ നിയമത്തിലുണ്ടല്ലോ കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് ഇതൊക്കെ ഉണ്ടല്ലോ വധശിക്ഷ പോലും ഉണ്ടല്ലോ കാരണം എന്താ പാപത്തെയും പാപിയെയും പഴയ നിയമം വേർതിരിച്ച് കാണുന്നില്ല അതാ പ്രശ്നം അപ്പോൾ ആ പ്ലാപശ്ചാത്തലത്തിലാണ് പ്രതികാര സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം ഇനി പക്ഷേ പഴയ നിയമത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ എത്തുമ്പോൾ പ്രതികാരം സ്നേഹത്തിനു മുമ്പിൽ അടിയറവ് പറഞ്ഞു കഴിഞ്ഞു എന്നോർക്കണം അതാണ് ക്രിസ്തുവിലുള്ളത് ക്രിസ്തുവിൽ ക്രമാനുഗതമായ വെളിപാട് ക്രിസ്തുവിൽ സ്നേഹത്തിൻ്റെയും ധാർമ്മികതയുടെയും പൂർണ്ണത ക്ഷമയും ശത്രുസ്നേഹവും കുരിശിൽ പോലും ആനുരഞ്ജനം കുരിശിൽ ഒന്നിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കാണുകയാണ് കൊറിയൻ ദോസുകാർക്ക് ഒന്നാം ലേഖനം പത്താമത്തെ പതിനൊന്നാം വാക്യം ഇതൊക്കെ അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത് നീ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതോ നമുക്കൊരു പാഠമാണെന്ന് അർത്ഥം എന്താ അനീതിയും അക്രമവുമാണ് ലോകത്തിൽ പ്രതികാരത്ത് ഉണർത്തി വിടുന്നത് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് കണ്ടോ അവർക്ക് താക്കീതായിരുന്നു നമുക്കൊരു പാഠമാണ് ഇത്തരത്തിലുള്ള പ്രതികാരങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാൻ അനീതി അക്രമം ഇതിനൊക്കെ നിരുത്സാഹപ്പെടുത്തണം ന്യായമായ ദേഷ്യം നമ്മൾ പ്രയോഗിക്കണം ഇൻഡിഫറൻസ് തിന്മയുടെ മുമ്പിലുള്ള നിസ്സംഗത വെടിയണം തിന്മയും അനീതിയും പീഡനവും ദൈവം വെറുക്കുന്നു ദൈവരാജ്യം വരാനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥം തിന്മ നശിക്കണമെന്നു കൂടിയാണ് തിന്മയുടെ രാജ്യം അവസാനിക്കണമെന്നു കൂടിയാണ് രണ്ട് തസ്സലോ എനിക്ക് ഒന്നാം അധ്യായം അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇനി പുതിയ നിയമത്തിലും അനുഗ്രഹവും ശാപവും ആ പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് മറന്നുപോകരുത് പഴയ നിയമത്തിലേ ഉള്ളൂ എന്നും പറയരുത് പുതിയ നിയമത്തിലുണ്ട് വെളിപാട് ആറ് പത്ത് നിങ്ങൾ വായിച്ചു നോക്കുക ഒന്ന് കുറയും ദിവസം പതിനാറ് ഇരുപത്തിരണ്ട് ഗലാത്തിയ ഒന്ന് ഒൻപത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ കോപത്തെയാണ് ശിക്ഷയുണ്ട് എന്നു തന്നെയാണ് ആ രീതിയിൽ അതിനെ കാണണം തെറ്റിന് ശിക്ഷയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിത വിശുദ്ധിക്കായി നന്മയ്ക്കായി നിലകൊള്ളാനുള്ള ആഹ്വാനം വളരെ ശക്തമായി പുതിയ നിയമം നമുക്ക് തരുന്നുണ്ട് ഇനി കണ്ണീരിൻ്റെയും വിലാപത്തിൻ്റെയും മാതൃകയായ ക്രിസ്തുവിനെയും നമുക്ക് കാണാം അതുകൊണ്ടാണല്ലോ പത്ര ഒന്നാം ലേഖർ രണ്ട് ഇരുപത്തി മൂന്നിൽ നമ്മൾ കാണുന്നത് ക്രിസ്തു കണ്ണീരോടുകൂടിയും വിലാപത്തോടിയും പ്രാർത്ഥിച്ചുവെന്ന് നോക്കൂ നൂറ്റൻപതാം സങ്കീർത്തനം അതുപോലെ പ്രതികാര സങ്കീർത്തനങ്ങൾ ഇത്തരത്തിലുള്ളതാണ് ശരി അങ്ങനെയെങ്കിൽ ഇത്തരം സങ്കീർത്തനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം ഇത്തരം സങ്കീർത്തനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് പാപിയെ സ്നേഹിച്ചുകൊണ്ടും പാപത്തെ വെറുത്തുകൊണ്ടും ഈ സങ്കീർത്തനം നമുക്ക് ഉപയോഗിക്കാം ക്രിസ്ത്യൻ കൂടി ക്രൈസ്തവ സ്പിരിറ്റ് ഉപയോഗിക്കുക റോമ പന്ത്രണ്ട് പതിനാല് പത്തൊമ്പത് ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷണവും പാനീയവും കൊടുക്കുക അങ്ങനെ അവൻ്റെ തലയിൽ തീ കൂന കൂട്ടന ഇനി തിന്മയ്ക്കും ചെകുത്താനുമെതിരെയുള്ള പ്രാർത്ഥനയാണിത് എഫേ സു സാറ് പന്ത്രണ്ട് സ്വന്തം പാപാവസ്ഥയ്ക്കെതിരെയുള്ള പ്രാർത്ഥനയാണിത് റോമ എട്ട് പതിമൂന്ന് അഴിമതിയുടെയും പീഡനത്തിൻ്റെയും സംവിധാനങ്ങൾക്കെതിരെയുള്ള പ്രാർത്ഥനയാണ് പ്രതികാര കീർത്തനങ്ങൾ ദൈവത്തിൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളുടെ മാനസാന്തരത്തിനായുള്ള പ്രാർത്ഥനയാണ് പ്രതികാര കീർത്തനങ്ങൾ ആ അർത്ഥത്തിൽ നമുക്കത് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വീണ്ടും വരവിനായുള്ള പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും അധികാരി എന്ന രീതിയിലുള്ള കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു എപ്പിസോഡോടുകൂടി നൂറ്റൊൻപതാം നൂറ്റൊൻപതാം സങ്കീർണത്തിനത്തിൻ്റെ പഠനം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം